ഞങ്ങള് തട്ടേക്കാട് അല്ലേ ബേഡ് സാഞ്ചറിയിലൊക്കെ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. നമ്മളപ്പുറത്ത് ബേഡിൽ വാച്ചിയായിട്ട് പോകണം, പക്ഷെ അവിടെ ടിക്കറ്റ് അങ്ങോട്ട് അവിടെ കടക്കണം എന്നുള്ള ടിക്കറ്റ് വേണം. ഇതിൻ്റെ അപ്പുറ സൈഡാണ്, പക്ഷെ ആ ടിക്കറ്റ് എടുക്കുന്നുണ്ട് ഇതേ ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ ഇവിടെ ഉണ്ട്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ടാണ് നമുക്ക് പോകാനായിട്ട്. ഇവിടെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ ടിക്കറ്റ് കൗണ്ടർ അല്ലേ, ഇവിടുന്നൊക്കെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമുക്ക് അപ്പുറത്തേക്ക് പോകാം. സൈഷ്മയെ കയ്യെ കഴുകി കുറിച്ചേക്ക ആചാരം. ടിക്കറ്റ് എത്ര വയസ്സ്? ഒരാൾക്ക് 50 രൂപ. കുട്ടികൾക്ക്? ക്യാമറക്ക് വേറെ 45. ബേഡ് വാച്ചിൽ നമുക്ക് ഇവിടെ 6 മണിക്ക് വന്നാലും ഇവിടെ ടിക്കറ്റ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും എന്തായാലും. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ആ ഒരു ലൊക്കേഷനിലേക്ക് പോയിട്ട്. ഓക്കെ, താങ്ക് യു ചേച്ചി. ബിന്ദു അല്ലേ? പേ സ്ഥലം എവിടെ? ആ ശരി, ഞാൻ അത്ര പോകണത്രയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നൊക്കെ അപ്പുറത്ത് അതിൻ്റെ കുറച്ച് കാണാനുണ്ട്. ഇതുപോലെ ഇവിടെ ബേഡ്സിലെയും പാമ്പിനെയൊക്കെ വളർത്തുന്ന ഇവിടെ കൂട്ടിലിട്ടിട്ടുണ്ട്. ഇതാണ് കാർ പാർക്കിങ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു അമ്പലമൊക്കെ ഉണ്ട്. ഇവിടെ അത്യാവശ്യം കടകളൊക്കെ ഉണ്ട്, സ്നാക്സ് മേടിക്കാനും വെള്ളം അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് അപ്പുറത്താണ് ബേഡ്സ് അല്ലേ, ബേഡ്സ് കൂടുതൽ സൈറ്റിംഗ് ഉള്ള അപ്പുറ സൈഡാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് അപ്പുറത്തേക്ക് പോവാം. അപ്പോൾ നമ്മളിത് സലീം അലി ബേഡ്സ് സാഞ്ചറിയിലേക്ക് നമ്മളിത് കടക്കാൻ പോവാണ്. ഇതിനകത്ത് ഒത്തിരി ബേഡ്സുകളുണ്ട്. ഇവിടെ ഇപ്പോൾ ആരും കാണാൻ ലോക്ക് ചെയ്തേക്കാണ്. നമ്മളവിടെ നിന്ന് ടിക്കറ്റ് നമുക്ക് ഇവിടെ കാണിക്കാം. ഇവിടെ കാണിച്ചാൽ നമ്മൾ അപ്പോഴേ കുറച്ചുള്ളൂ. ആ സാറേ, മനു അപ്പൊ സുഹൃത്തുക്കളെ, നിങ്ങൾ നിങ്ങൾ കൂടിയാ, ഇവര് കഴിഞ്ഞ ദിവസം മുമ്പ് ഇവിടെ ആനേനെ കണ്ട് കൊമ്പനെ കണ്ടിട്ടുണ്ടോ? ഓടിച്ചതാണ്. സൗണ്ട് ഉണ്ടാക്കി കിടക്കുക അല്ലേ. അപ്പൊ നമുക്ക് വളരെ സൈലന്റ് ആയിട്ട് ഇതിന്റെ അകത്തോട് ഇങ്ങനെ ഇവിടെ കുറച്ച് ബേഡ്സിന്റെ ഒക്കെ പാടാൻ പറ്റുന്നുണ്ട്. ഇലക്ട്രിക് കൊടുത്തിട്ടുണ്ട് ഷോക്ക്. മലയണ്ടാൻ്റെ വളമുണ്ട്. നമ്മളിപ്പോൾ തട്ടേക്കാട് ഇവിടുത്തെ ഇതിൻ്റെ അകത്ത് ഫോറസ്റ്റിൻ്റെ അകത്തേക്ക് നമ്മൾ കയറി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബേഡിനൊക്കെ വാച്ച് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്ത് സാധനത്തിന് വാച്ച് ചെയ്തിട്ടുണ്ട്? ഫ്ലൈ ക്യാച്ചർ പോയോ? ഫ്ലൈ ക്യാച്ചർ ആയിരുന്നു. അവനൊന്നാ പറഞ്ഞു അവിടെ ഉണ്ടോ? ഞാൻ നേരത്തെ സംഭവിച്ചാൽ അവിടെ അവിടെക്കുന്ന ഓഫീസർ പറഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് കൊമ്പൻ ഇവർ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ അവർ പടക്കമൊക്കെ പിടിച്ച് ഓടിച്ച് പിന്നെ ബാഗ് ഉണ്ട്. ചിലപ്പോൾ നമുക്ക് കാണാം. ഓ, അടുത്ത സ്ഥലത്തേക്കൊന്ന് പതുക്കെ പോയോ? ആ അതിലേക്ക് ഓരോ വഴികളുണ്ട്. മറ്റേ ഇതുണ്ടോ നൈജാറാണ്, അത് അവിടെ നിലത്തിരിപ്പുണ്ടായിരുന്നു. അത് പറഞ്ഞു അല്ലേ പറയട്ടോ. ട്രൈ ആയിട്ട് എടുക്കാം. ഓ
ഉറപ്പുണ്ട്. അടിപൊളി ഇന്ത്യ കൂടെ അതിൻ്റെ താഴെ എന്നാ പോലും അറിയില്ല. ഒരു കുഞ്ഞു ചവിട്ടുണ്ടാവില്ല, ചത്ത് ചപ്പാത്തി പോലെ. ഇത് നമ്മളെ ആന പിടിച്ച് ഒടിച്ചിട്ടാണ് ഇത് റൂട്ടിലാണ് അവൻ പാസ് ചെയ്തിരുന്നത്. ആന ചവിട്ടിപ്പോയേക്കണതിൻ്റെ കാൽപ്പാടേ കാണുന്നു. രണ്ട് ദിവസം മുമ്പ് കാരണം രണ്ട് ദിവസം മുമ്പ് ഉറപ്പാണ്. എന്തായാലും പഴക്കുള്ള കാൽപ്പാടങ്ങൾ കിടക്കുന്നത്. ഏത് കാൽപ്പാടം? ഇവിടെ ഈ റൂട്ട് ആ സാധനം പോയാണ്. അതാ നമുക്ക് ആ സൈഡിൽ ഇവിടെയൊക്കെ വെള്ളം ഇല്ലാതെ ഉണങ്ങി വരണ്ട ഇടയ്ക്ക്. നല്ല മഴ ഉണ്ടെങ്കിൽ ഈ സൈഡൊക്കെ മുങ്ങി കിടക്കണ്ട. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ ഇടമലയാർ ആ ഭാഗത്തു നിന്നാണ് അവൻ ആ ഒരു പുഴ കടന്ന് ഇപ്പുറത്തേക്ക് വന്നത്. അത് ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസർ പടക്കം പിടിച്ച് ഓടിച്ചെന്നാണ് പറയുന്നത്. പക്ഷെ എന്നാൽ പോലും അവർ തിരിച്ച് വരാം. അവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്, അപ്പം അവിടം വരെ ഒന്ന് പോയിട്ട് വരാം. ഞാനിവിടുത്തെ വാച്ച് ടവർ ഇവിടെ ഇപ്പം ആരുമില്ല. നമുക്ക് ഇവിടെ ഈ വാച്ച് ടവറിൻ്റെ നീളം കയറി നോക്കാം. ഇവിടെ സ്റ്റെപ്പ് ഉണ്ട്. ചക്കാണ് ഈ സൈഡിൽ രണ്ട് നിൽക്കുന്നത്. നമ്മൾ പായൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഇതുകൊണ്ടാണ് ഇതിൻ്റെ ഈ ഇല എടുത്തിട്ടാണ്. അപ്പോൾ ഐസ് കൂടിയാണ്. മഴ എടുത്തോട്ടാ, മഴ കൊടുത്തിട്ട് ഇവിടുത്തെ അതിർത്തി കല്ലാണെന്ന് പറയാം. ഇവിടെ പച്ചലൊക്കെ എനിക്ക് നിരത്തിട്ടുണ്ട്. ഉണ്ട് എവിടെയാണ്?
ഉള്ളിൽ ചവിട്ടുമ്പോൾ ഭയങ്കര സൗണ്ട്. നല്ല ഭംഗിയാട്ടോ സിനിമ മരങ്ങളൊക്കെ നിൽക്കുന്ന ആർച്ച് പോലെ മുളയാണ് മുള വളഞ്ഞ ഭംഗിയായിട്ട് സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ തട്ടേക്കാട് ബേഡ് സഞ്ചറിയിൽ നിന്ന് നമ്മൾ ഇറങ്ങിയാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് നമുക്ക് ആനക്കുളത്തേക്ക് പോകാനുണ്ട്. ആന ഇന്ന സമയവും ആന എന്ന ഒരു ടൈമാണ് നാലിനെ കഴിയുമ്പോൾ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ആനയുടെ നോക്കിയാണ് പോകുന്നത്. കാണുമില്ല എന്നുള്ള കാര്യം നമുക്കറിയില്ല. എന്തായാലും നമുക്ക് ഇതിൽ കയറിയത് കൊണ്ടുപോയി കുറച്ച് ബേഡ്സിൻ്റെ പടമൊക്കെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് എല്ലാം കിട്ടിയില്ലെങ്കിലും പക്ഷേ എനിക്ക് കുറച്ച് സാധനങ്ങൾ വെറൈറ്റി സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇന്നലെ എങ്ങനെ ഉണ്ടാക്കും ഇവിടെ? കുഴപ്പമില്ല, നല്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ പ്രാവശ്യം ഇച്ചിരി പേടിച്ച വന്നത് കാരണം ഒരാഴ്ച മുമ്പ് അവിടെ ആന ഒരു മൂന്ന് പേര് മൂന്ന് ആന ഇറങ്ങിയതുകൊണ്ട് ഇച്ചിരി പേടിയുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ ഉള്ളിലേക്ക് കയറിയപ്പോൾ കുറച്ച് കാൽപ്പാട് കണ്ടപ്പോൾ ഇച്ചിരി പേടി തോന്നി. അപ്പോൾ ഈ തിക്ക് ഫോറസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഇച്ചിരി ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഴപ്പമില്ലായിരുന്നു, ഞങ്ങൾ ഇച്ചിരി ശ്രദ്ധിക്കപ്പെട്ട് ഞങ്ങളങ്ങനെ നടന്നെങ്കിൽ പോകുന്നു, കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളെന്താ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. ഇപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മളിതിൻ്റെ യാത്ര തുടരുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതുവരെയും ഓക്കെ, ബൈ ബൈ.